പ്രിയമുള്ളവരെ കൊരിന്തർ കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. കൊരിന്തോസുകാർ കെഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം. പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. കൃപാവരങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകാൻ വേണ്ടി എഴുതിയതാണ് കൊരിന്തർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം. എന്നിട്ട് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന ഒരു പ്രധാന ഭാഗം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണ്. 23-ാമത്തെ വാക്യം സ്തുതിക്കും. കൊരിന്തർ കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാമത്തേതിന് 23-ാമത്തെ വചനം. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. ശരിയോ തെറ്റോ? കേട്ടില്ല. ശരിയോ തെറ്റോ? ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കാൻ കണ്ണാടി പോയി മുഖം നോക്കിയാൽ മതി. എവിടൊക്കെ മാനം കുറവാണോ അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അധികം മാനം അണിയിച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, ഈ പറഞ്ഞ ശരിയാണോ എന്ന്. എവിടൊക്കെ മാനം കുറവാണോ അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അധികം മാനം അണിയിച്ചിട്ടുണ്ട്. മുഖത്തങ്ങനെ, തലയിലങ്ങനെ, കാലയിലങ്ങനെ, എന്താ പറയണ്ടേ, എവിടൊക്കെ മാനം കുറവാന്ന് നമുക്ക് തോന്നി അവിടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അധികം മാനം അണിയിച്ചിട്ടുണ്ട്. ചെവി അണിയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അയ്യോ, എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. ഇതാണ് എല്ലാ ആൺ പെൺ വ്യത്യാസമില്ല, അങ്ങനെയാണ്. കഴുത്തിങ്ങനെ ഒഴിച്ചു കിടന്നപ്പോൾ കഴുത്തേലം തൊഴിടാൻ തോന്നി അല്ലേ. ഇവിടെ ഇങ്ങനെ വൃത്തികേടായിട്ടിരുന്നപ്പോൾ ഇച്ചിരി മീശ വെക്കാൻ തോന്നി അല്ലേ. ഇവിടെ കുറച്ചുകൂടി ഇതായിരുന്നപ്പോൾ ഒരു താടി വെക്കാൻ തോന്നി അല്ലേ. അപ്പോൾ അതാ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നല്ല ഫ്രെയിമുള്ള കണ്ണാടി വെച്ചു കണ്ടോ, എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് വന്നിരിക്കുകയാണ്. മുഖത്തൊരു ചെറിയ പാടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ഫസ്റ്റ് ലെയർ ഇട്ടു, സെക്കൻഡ് ലെയർ ഇട്ടു, തേർഡ് ലെയർ ഇട്ടു. അങ്ങനെയൊക്കെയാണ്. മാനം കുറവുള്ളതിന് തോന്നുന്നവയ്ക്ക് നാം എന്ത് ചെയ്യും? അധികം മാനം അണിയിക്കും. അത് സർവസജ്ജമാണ്, അല്ലെങ്കിൽ അത് സർവ്വസാധാരണമാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ബൈബിൾ കാലയളവിലും അത് ചെയ്യുമായിരുന്നു. ബൈബിൾ കാലയളവിൽ ഈ കാലഘട്ടത്തേക്കാൾ കൂടുതൽ ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ അനുമാനം. കാരണം യഹൂദ സ്ത്രീകൾ അതിന് അമിത പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇന്ന് ഓരോ മുടിക്കകത്തും മുത്ത് ഇടുന്നവരെ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ഓരോ മുടിക്കകത്തും മുത്ത് കയറ്റുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ബൈബിൾ കാലയളവിൽ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ഓരോ മുടികൾക്കകത്തും മുത്ത് കയറ്റി ഉള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നവരും ബൈബിൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒരു കോമൺ പ്രാക്ടീസാണ്. ഏതാണ് കോമൺ പ്രാക്ടീസ്? മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നാം എന്ന് പറയുന്നതിൻ്റെ അത് ആരൊക്കെ ഉൾപ്പെടുന്നു? വിശുദ്ധ പൗലോസ്ലീഹയും താൻ അടങ്ങുന്ന സമൂഹവും ഉൾക്കൊള്ളുന്നു. അവർ പറയുകയാണ്, മാനം കുറവാന്ന് തോന്നുന്നവയ്ക്ക് നമ്മൾ അധികം മാനം അണിയിക്കുന്നു. വേറെല്ലോട്ട് നോക്കിയോ, ഇവിടെ നോക്കിയോ, എവിടാണോ മാനം കുറവ് അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അധികം മാനം അണിയിച്ചിട്ടുണ്ട്. അത് അതങ്ങനെയാണ്. അതാണ് അതിൻ്റെ കോമൺ പ്രാക്ടീസ്. എന്നിട്ടാണ് ഈ രണ്ടാമത്തെ. അപ്പം ഇത് പൗലോസ്ലീഹയുടെ ഒരു ശൈലിയാണ്. മാനം കുറഞ്ഞവയ്ക്ക് തോന്നുന്നവയ്ക്ക് മാനം അണിയിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നമ്മൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നും അല്ല പൗലോസ്ലീഹ പഠിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? വേറെ ഏതോ ഒരു കാര്യം പറയാൻ വേണ്ടി ഇതിങ്ങനെ പറഞ്ഞു വരുന്നു. നമുക്ക് പരിചയമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം നമ്മുടെ ഉള്ളിൽ ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണിത്. അപ്പോൾ എന്താണ് പരിചയമുള്ള കാര്യം? അതാ പരിചയമുള്ള കാര്യമാണ് പറയുന്നത്. മാനം കുറവെന്ന് തോന്നുന്നവയ്ക്ക് നമ്മൾ അധികം പറ അധികം മാനം അണിയിക്കുന്നു. അത് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. ഇനി ഏതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? എന്നിട്ട് നോക്കിയോ, അഴക് കുറഞ്ഞവ എന്ന് പറയുന്നത് നമ്മൾ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. അതിനി രൂപം കൊണ്ട് വരച്ചോ സ്കെച്ച് പെന്നോ കറുത്ത പെന്നോ എങ്ങനെയൊക്കെ വരച്ചാണെങ്കിലും എന്ത് ചെയ്യുന്നു? അധികം മാനം അണിയിക്കുന്നു. അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് ശരീരത്തിൽ ഭിന്നത വരാതെ. അപ്പൊ ഇനി 24-ാമത്തെ വാക്യം കൂടെ വായിച്ചു. 11-ാം അധ്യായത്തിൽ നമ്മൾ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. അത് ആവശ്യമില്ല. അപ്പം അഴവ് കുറഞ്ഞവയ്ക്ക് അഴവ് വരുത്തുന്നു, അഴവുള്ളവയ്ക്ക് അതിന് ആവശ്യമില്ല. എന്നിട്ട് ഇതിപ്പം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇത് ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്, പൊതുസമൂഹം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അഴവ് കുറഞ്ഞവയ്ക്ക് തോന്നുന്നവയ്ക്ക് ഒന്നെങ്കിൽ അഴവ് കുറഞ്ഞതിനെ മറച്ചു വെക്കും, അല്ല പരസ്യമായിട്ട് കാണിക്കുവാണെങ്കിൽ അഴക് വരുത്തിയേച്ചേ കാണിക്കുള്ളൂ. അതങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു സംശയം അതിൻ്റെ അകത്ത് വേണ്ട. എവിടെ കുറവുണ്ടോ അത് കുറവ് തീർത്തിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, പരസ്യമായിട്ട് നിർത്തത്തുള്ളൂ. ഹല്ലേലൂയ. വെറുതെ ചിന്തിച്ച് നോക്കി, നമ്മളിപ്പം
വീട്ടിൽ നിൽക്കുക. അങ്ങനെ ഒരു കല്യാണത്തിന് പോവോ? ഇല്ല. ഒരു കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് അതിൻ്റെതായ ഒരു ഒരുക്കം ഉണ്ടാക്കും അല്ലേ. അതെന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങനെയാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, അത്രയ്ക്ക് ഒരു യോഗ്യമായിട്ട് നിൽക്കാനായിട്ട് പറ്റുകയുള്ളു. ഒരു ചുളുങ്ങിയ ഷർട്ട് ഇടാൻ പോലും നമുക്ക് ഇഷ്ടമില്ല, നമ്മളത് തേച്ച് ഓ നിന്ന് വരുന്നില്ല, ഇന്ന് നിങ്ങൾ നിവരുന്നില്ല, വേറൊരെണ്ണം എടുത്തോണ്ട് വാടി, വേറൊരെണ്ണം എടുത്തു അതും നിവരുന്നില്ല, അടുത്തതും എടുത്ത് നിവർത്തി ഇടും. അത് അത് നമ്മൾ ചെയ്യുന്ന കാര്യം. എന്നിട്ടാണ് അടുത്ത വലിയ വിഷയത്തിലേക്ക് വരുന്നത്. എന്നിട്ട് അടുത്ത 25-ാമത്തെ വാക്യം നോക്കൂ. ആ ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന്. ആ ഹല്ലേലൂയ. അപ്പൊ ഇതാണ് പറയാൻ വന്നത്. നമ്മൾ അണിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പറയുകയാണ്, ദൈവം കുറവുള്ളതിനെ അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കും. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യം പറ, അഴക് കുറവുള്ളതിന് അഴക് വരുത്തും, മാനം കുറവുള്ളതിന് മാനം അണിയിക്കും, സൗന്ദര്യം കുറവുള്ളതിന് സൗന്ദര്യം വരുത്തിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തിറങ്ങുള്ളൂ. ഹല്ലേലൂയ. അകത്തൂടെ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുള്ളൂ. ഹല്ലേലൂയ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. അതുകൊണ്ട് എന്നിട്ട് തൊട്ട് താഴത്തെ വാക്യത്തെ പറയുകയാണ്, അങ്ങനെയാണ് മനുഷ്യനെങ്കിൽ ദൈവവും എത്ര അധികം അങ്ങനെയാണ്. അതാ ചോദിക്കുന്നേ. താഴെ വായിക്കുമെന്ന് നോക്കൂ. ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട്. ഒന്ന് ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു. ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ശരീരത്തോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നമ്മള് അത്ര ഈ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ ദൈവം എത്ര അധികം ഈ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ കുറവ് പുറത്ത് കാണിക്കത്തില്ലെങ്കിൽ ദൈവം നമ്മുടെ കുറവ് പുറത്ത് കാണാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മളെ നല്ല രീതിയിൽ ഒരുക്കി പുറത്ത് നിർത്തത്തുള്ളെങ്കിൽ അടുത്ത വചനം എടുത്തു പറയുമ്പോൾ പറയുക, ദൈവവും അങ്ങനെ തന്നെയാണ്, കർത്താവും അങ്ങനെ തന്നെ ചെയ്യും. എങ്ങനെ തന്നെ? നമ്മൾ നമ്മളെ ഒരുക്കുന്ന പോലെ കർത്താവ് എന്ത് ചെയ്യും? ഒരുക്കി നമ്മെ പുറത്ത് നിർത്തും. ഒന്ന് കരമടിച്ച് ഒന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തു. അപ്പൊ ദൈവം എന്താ ചെയ്യുന്നത്? കുറവുള്ളതിനെ അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തോട് കൂട്ടിച്ചേർത്തിരിക്കും. അപ്പൊ ഇന്ന് ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും കാര്യങ്ങള് എനിക്ക് കുറവുണ്ട് എന്നൊരു ചിന്തയേലും മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് കണ്ണു തുറന്ന് കാണുക, ആ കുറവുള്ളിടത്തേക്ക് എന്ത് വന്നിട്ടുണ്ട്? അധികം മാനം അണിയിച്ചിട്ടുണ്ട്. ചേർന്നൊന്ന് പറഞ്ഞു, അധികം ഉറക്കെ പറ, അധികം മാനം എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവ് അണിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണാത്തവരാണ് എന്ന് പറയുന്നത്. ഈ ദൈവം അണിയിച്ചിരിക്കുന്ന അമിതമായ കുറവുള്ളതിനെ അധികം മാനം അണിയിച്ചത് കാണാത്തവരാണ് ദൈവത്തോട് എന്ത് ചെയ്യുന്നത്? കുറ്റപ്പെടുത്തുന്നത്. അവരാണ് പറയുന്നത്, അയ്യോ എനിക്ക് സൗന്ദര്യമില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ പറയുന്നതാണ്, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എന്നാന്ന് അറിയത്തില്ല, എന്നെ എല്ലാവരും അങ്ങ് ഒറ്റപ്പെടുത്തുക, എൻ്റെ ദൈവമേ 2019 വരാൻ പോവുക, ഞാനിനി എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല, അയ്യോ എനിക്ക് അതില്ലല്ലോ, അയ്യോ എനിക്ക് ഇതില്ലല്ലോ, അയ്യോ അത് എനിക്ക് ഇതുവരെ എൻ്റെ വീടിൻ്റെ ഇത് തീർന്നിട്ടില്ലല്ലോ, അയ്യോ ഇതുവരെ ലോൺ തീർന്നിട്ടില്ലല്ലോ, അയ്യോ എന്താകും, എങ്ങനെയാകും, എപ്പോഴാകും, എവിടെ നിന്നാകും, ആര് വരും, എങ്ങനെയാകും, ഞാൻ എന്നെ ഇങ്ങനെയായി പോയെ. ഇത് ആരാ പറയുന്നതെന്നറിയോ? ദൈവം അണിയിച്ച ഈ മാന്യത കാണാത്തവരാ ഇത് പറയുന്നത്. മാന്യത കാണുന്ന ഒരു കരമുയർത്തി പറയും, എന്നെ ദൈവം അധികം മാന്യത അണിയിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ കരമടിച്ച് തന്നെ ആ വാക്യത്തെ സ്വീകരിച്ചോണം. ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ കുറവുള്ളവരായി കാണാൻ കാത്തിരിക്കുക, ആ മേഖലയിൽ അധികം മാന്യത അണിയിക്കാൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന. പറഞ്ഞു ശ്രീ ഒന്നും ഞാൻ പറയാം, ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ കുറവുള്ളവരായി കാണാൻ നിൽക്കുകയാണ്, ആ മേഖലയിൽ അമിത മാന്യത അണിയിക്കാൻ. ഹല്ലേലൂയ. ഓ ജീസസ്, ദൈവത്തിന്റെ ചരിത്രം ഇതാണ് പ്രിയമുള്ളവരെ. ദൈവം എല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്നതാ. മോശേ നീ വിക്കനാണോ? നിന്നെ അധികം മാന്യത അണിയിക്കും. 20 ലക്ഷത്തോളം വരുന്ന വലിയ ജനസമൂഹത്തെ 40 വർഷം നയിച്ച് വാഗ്ദത്ത നാട്ടിലെത്തിക്കാൻ വിക്കനായ നിന്നെ ഞാൻ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, അവിടെ സംസാരശേഷിയുള്ള ഒത്തിരി പേരുണ്ടല്ലോ, നല്ല എലക്വൻസിയുള്ള നല്ല ഫ്രീക്വൻസിയും എലക്വൻസിയും ഒക്കെ ഉള്ള ഒത്തിരി പേരുണ്ടല്ലോ, അവരുടെ നടുവിൽ നിന്ന് ഭരവോ എന്ന് പറയുന്ന 5 ബാ 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 ബാ
ഭറവോ എന്ന് പറയണ അഞ്ചു പ്രാവശ്യം ഒരുങ്ങണം. ഭറ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളെയാണ് ഈ വിമോചകനായിട്ട് ഉപയോഗിച്ചത്. ഇതാ ഞാൻ പറഞ്ഞേ, ആ കുറവുണ്ടോ കാർത്താവ് ഇറങ്ങി നിന്ന്, ഓ കുറവുണ്ടോ കാർത്താവ് ഇറങ്ങി നിന്ന് അധികം മാന്യത അണിയിച്ചിട്ട് ആ കുറവില്ലാത്തവളായിട്ട് കുറവില്ലാത്തവനായിട്ട് നിങ്ങളെ നിർത്തുന്ന പരിപാടി ആ കർത്താവിന്റെ പരിപാടി. ഹല്ലേലൂയാ, ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഒരാൾക്ക് കൈ കൊടുത്തു എന്ന് പറഞ്ഞ കുറവുണ്ടോ അധികം മാന്യത അണിയിക്കും. പറഞ്ഞു 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 പറഞ്ഞു. അഴക് കുറവാണോ അധികം മാന്യം. വേറൊരു തലത്തെ കൊണ്ടുവന്ന് എന്ത് ചെയ്തോളും, അതിന്റെ കുറവ് ദൈവം എന്ത് ചെയ്തോളും, തീർത്തോളും. ഹല്ലേലൂയ. അപ്പൊ ഏതിന്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാ ഈ പറയുന്നത്? ഇത് കൃപാവരങ്ങളുടെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് പറയുന്നത്. കൃപാവരവും ഇതുമായിട്ട് തന്നെ ബന്ധം. അപ്പൊ ഒരാള് കൃപാവരത്താൽ ഉപയോഗിക്കപ്പെടുമ്പോ കണ്ണ് കടിക്കണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞ ഇതാ, ഒരാൾ രോഗശാന്തിയാൽ ഉപയോഗിക്കപ്പെടുന്നു, വേറൊരാൾ പ്രവചനപരത്താൽ ഉപയോഗിക്കപ്പെടുന്നു, മറ്റൊരാൾ ഭൂതങ്ങൾ മേലുള്ള അധികാരത്താൽ ഉപയോഗിക്കപ്പെടുന്നു, വേറൊരാൾ അത്ഭുത വീര്യപ്രവൃത്തികളുടെ വരത്താൽ ഉപയോഗിക്കപ്പെടുന്നു, വിവിധ ഭാഷകളുടെ വരത്താൽ ഒരാൾ ഉപയോഗിക്കപ്പെടുന്നു, സഹായം ചെയ്യുവാനുള്ള വരത്താൽ ഒരാൾ ഉപയോഗിക്കപ്പെടുന്നു, വിവിധ ഭാഷകളുടെ വ്യാഖ്യാന വരത്താൽ ഒരാൾ ഉപയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഓരോരുത്തരെ നോക്കിക്കോ, അവർക്ക് അധികം മാന്യത ദൈവം കൊടുക്കാൻ കാര്യം, അവർക്ക് ഒത്തിരി കുറവുള്ളതുകൊണ്ടാണ്. അതെ, അപ്പം ദൈവമേ അവന് കൃപ കൊടുത്തല്ലോ, എനിക്ക് എന്നാ തരാഞ്ഞതെന്ന് പറയുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ടതാ അവനൊത്തിരി എന്താ കുറവുള്ളതുകൊണ്ടാ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, അധികം മാന്യത അണിയിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, അവനൊത്തിരി കുറവുള്ളതുകൊണ്ടാ ദൈവം അധികം മാന്യത അണിയിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് പറയുക, കർത്താവും ഇങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. രണ്ടിടത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ, ഒരു വഴിക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആരും നമ്മെ നോക്കി ഒന്നും പറയാതിരിക്കാൻ നമ്മൾ നമ്മളെ എത്ര സെറ്റപ്പായിട്ട് കൊണ്ടു നടക്കുന്നോ അതുപോലെ തന്നെ എൻ്റെ മകൾ ഇറങ്ങി നടക്കുന്നു, എൻ്റെ മകൻ ഇന്ന വഴിക്ക് പോകുന്നു, എൻ്റെ കുഞ്ഞ് ഇന്നത് ചെയ്യാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോ അവള് വെക്കാൻ ഇട വരരുത്. അതിന് മുമ്പേ ഞാൻ അവളെ എന്റെ ശക്തി കൊണ്ട് ശക്തീകരിക്കും. ഞാൻ അവനെ എന്റെ ഓ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയവരെന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഇന്ന് കാണുക ദൈവം നിങ്ങൾക്ക് നിങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത അളവിൽ തികവിൽ അഴക് വരുത്തിയിരിക്കുന്നത് കാണുക. അത് കണ്ടോണ്ട് കർത്താവിനെ സ്തുതിക്കുക. ഓ ഹല്ലേലൂയ. കുറവ് കാണുന്നതിന് മുമ്പ് ആ കുറവിനെ കർത്താവ് പരിഹരിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് കാണുക. കുറവിനെ കർത്താവ് പരിഹരിച്ചിരിക്കും. ഏതൊരു ബലഹീനത നിങ്ങൾക്കുണ്ടോ ആ തട്ട് താഴാതിരിക്കാൻ ഇപ്പുറത്ത് അതിലും ഭാരമുള്ള കൃപ കയറിയിരിക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ഏതൊരു ബലഹീനത നിങ്ങൾക്കുണ്ടോ തൊട്ടിപ്പുറത്ത് ആ ബലഹീനതയെക്കാൾ അതിനെ അതിജീവിക്കുന്ന ഒരു കൃപ ആ ഇപ്പുറത്തെ തട്ടിൽ വെച്ചിരിക്കും. അങ്ങനെയാ കർത്താവ് കൊണ്ടു നടക്കുന്നത്. ഒരു ദിവസം പൗലോസ് ലിഹ ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അയ്യോ ഈ ബലഹീനത എനിക്കൊന്ന് മാറ്റിത്തരണേ. ദൈവത്തിന്റെ മറുപടി എന്തായിരുന്നു? മാറ്റിത്തരാമെന്നോ മാറ്റിത്തരുമെന്നോ അല്ല, ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീന തികഞ്ഞു വരുന്നു. ഹല്ലേലൂയാ. കേട്ടില്ല, ഞാൻ ഒന്നുകൂടെ പറയാം, എന്റെ കൃപ നിനക്ക് മതി. ഇതെന്നെ വിട്ട് മാറി പോകേണ്ടതിന് 3 വട്ടം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ആരാ നോർക്കണ? നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ഉപയോഗിച്ചെറിയുന്ന ഉപയോഗിച്ച് കളയുന്ന കേർച്ചീഫ് കൊണ്ട ഇടുന്നിടത്ത് അത്ഭുതം നടക്കുന്ന സാക്ഷാൽ ദൈവത്തിന്റെ അപ്പോസ്തോലൻ, ഹല്ലേലൂയ, ശ്രേഷ്ഠ സ്ലീഹൻ പ്രാർത്ഥിച്ചു, ഇതെന്നെ വിട്ടൊന്ന് മാറിപ്പോണേ. 3 വട്ടം പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ദൈവം എന്നാ പറഞ്ഞെന്നറിയോ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? പൗലോസേ, വിശുദ്ധ പൗലോസേ, നിനക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട്, പക്ഷേ ഈ ഒരു കുറവ് ഞാൻ ആരുടെ മുമ്പിലും കാണിക്കുകയല്ല. ഹല്ലേലൂയ. ഈ ഒരു കുറവുള്ള കാര്യം നിനക്കും എനിക്കും അല്ലാതെ ലോകത്തൊരു മനുഷ്യനെ ഞാൻ അത് അറിയിക്കത്തില്ല, ഞാനതിനെ പൊതിയും. ഓ ഹല്ലേലൂയ. ഇതാ 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 കർത്താവിന്റെ കരം, ഇതാ കർത്താവിന്റെ കരം. അത് എത്ര പേര് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓരോ കഴിവുകേടിനെയും ഓരോ കുറവുകളെയും നാട്ടിൽ കാണിച്ച് അപമാനമായി ആഘോഷമാക്കി അപവാദമാക്കി തലകുനിപ്പിച്ച് തീർത്തു കളയാൻ ഏതെല്ലാം തിന്മയുടെ ശക്തികള് പദ്ധതി ഒരുക്കുമ്പോഴും മറുഭാഗത്ത് കണ്ണ് തുറന്ന് കാണുന്ന ദൈവമക്കൾ പറയട്ടെ, ഈ കുറവുള്ളവനായിട്ട് ഒരു ദിവസം പോലും നാട്ടാരുടെ മുമ്പിൽ ഈ കർത്താവിനെ നിർത്തിയിട്ടില്ല.
ഹല്ലേലൂയാ ഈ കർത്താവ് എന്നെ നിർത്തിയിട്ടില്ല ഓ ഹല്ലേലൂയാ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിലെ ആ കുഞ്ഞിൻ്റെ ചരിത്രം എനിക്കറിയാം ആ കുഞ്ഞിൻ്റെ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് വലിയ എൻ്റെ ഹൃദയത്തിൽ ഭാരമുള്ള ഒരു 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 പ്രാർത്ഥനാ വിഷയം തന്നെയാണ് ദീർഘനാളുകളായിട്ട് വേറൊന്നുമല്ല അവിടെ ഒരു ആൺകുട്ടിയുണ്ട് ആ ആൺകുട്ടിക്ക് ഈ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ ഫെയിൻറ്റ് ആയി പോകും പുറകോട്ട് അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് അവന് എനിക്ക് തോന്നുന്നു 12-ാമത്തെ വയസ്സ് മുതൽ അതുണ്ട് ഇപ്പോഴേതാണ്ട് 20 വയസ്സോളമായി എൻ്റെ ദൈവമേ ഈ മാതാപിതാക്കൾ അതിനെ കൊണ്ടു നടക്കുന്ന രീതി കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട് മിക്കവാറും സമയങ്ങളിൽ അവൻ്റെ അമ്മ അവൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കൈ വെച്ചിരിക്കും നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ട് വെച്ചിരിക്കുന്നതാണ് സ്നേഹം കൊണ്ടൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അമ്മയുടെ ഉദ്ദേശം ഈ കൈ കൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ എൻ്റെ കുഞ്ഞ് താവോട്ട് വീഴുന്നുണ്ടെങ്കിൽ അവനെ പൊക്കിയെടുക്കണം ഹല്ലേലൂയ ഇനി ചില സന്ദർഭങ്ങളിൽ ഈ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അമ്മ കഴിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്ന ഉടനെ അപ്പൻ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നതാണ് അപ്പനിങ്ങനെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ കാണുകയായിരുന്നു ആളിവിടെ നിൽക്കുന്നു അപ്പൻ നേരെ എൻ്റെ പുറകിൽ ഇങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഥവാ എൻ്റെ കുഞ്ഞ് വീണാൽ എൻ്റെ ദേഹത്തേക്കേ വീഴാവുള്ളൂ ഈ നാട്ടാരുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഈ അവസ്ഥ കാണരുത് ഹല്ലേലൂയ ഇതൊരു അപ്പൻ്റെ ഹൃദയമാണ് ഏതപ്പൻ്റെ ഭൗമിക അപ്പൻ്റെ ഹൃദയമാണ് അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഉടയവനും ജീവശ്വാസം നമുക്ക് തന്നവനുമായ സർവശക്തനായ ദൈവം നിങ്ങളുടെ കുറവ് നാട്ടാരെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണോ ചിന്തിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കൊരു കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ അറിയാതെ നിങ്ങൾ എങ്ങനെ പൊതിഞ്ഞ് കേട്ട് ഓ ഇതറിയുന്നവർക്ക് ആയിഷ്ടോത്രം മക്കളുള്ള മാതാപിതാക്കൾക്ക് അറിയാം ഞാൻ ഈ പറയുന്ന എൻ്റെ വേദന എന്താ ഒരു കുറവ് എൻ്റെ കുഞ്ഞിനുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരു കുറവുണ്ടെന്നറിഞ്ഞാൽ എന്നാ ചെയ്യും മറച്ച് കേട്ടി പൊതുക്കി അതിനെ പൊതിഞ്ഞ് വെച്ച് ഞാൻ അതിനെ കൊണ്ടു നടക്കുകയുള്ളൂ ഈ ഭൗമിക അപ്പനാ ഞാൻ ഒരാളുടെ അടുത്ത് പോലും എൻ്റെ കുഞ്ഞിൻ്റെ കുറവ് ഞാൻ കാണിക്കത്തില്ല ഭൂമിയിലെ അപ്പനാ ഞാൻ അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം അതാ ഇവിടെ പറയുന്നത് കുറവുള്ളതിനെ അധികം മാനം അണിയിച്ചിട്ട് ആ ഏത് മാനമാണ് കൊടുക്കുന്നത് അതിനങ്ങ് വരങ്ങളെ കൊടുക്കും ഓ ഹല്ലേലൂയ അതിനകത്തേക്ക് കൃപാവരങ്ങളെ കൊടുക്കും ഓ ഒന്ന് പറഞ്ഞു സ്വീകരിച്ചു അതിനകത്തേക്ക് എന്നെ കൊടുക്കും കൃപാവരങ്ങളെ കൊടുക്കും കൃപാവരങ്ങളെ കൊടുത്തേച്ചിട്ട് എന്ത് ചെയ്യും കുറവുകളുടെ നടുവില് കുറവില്ലാത്തവളെ പോലെ കുറവില്ലാത്തവനെ പോലെ നിർത്തുന്ന കൃപയാണ് നമ്മെ അനുഗമിക്കുന്ന കൃപ ഹല്ലേലൂയ ഒരാളോട് പറഞ്ഞു ഒരു തരത്തിലും കുറവ് ദൈവം പുറത്ത് കാണിക്കത്തില്ല ഹല്ലേലൂയ ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞു ഒരു തരത്തിലും ഒരു കുറവും ദൈവം പുറത്ത് കാണിക്കത്തില്ല മറയ്ക്കും പാപങ്ങളുടെ ബഹുത്വത്തെ ദൈവം എന്ത് ചെയ്യും മറയ്ക്കും ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹം എന്നാ ചെയ്യുന്നത് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും എന്നതായിക്കോട്ടെ നിങ്ങൾക്കുള്ള കുറവ് കള്ളം പറയുന്ന ശീലമുള്ള ആളാണോ നിങ്ങൾ കൈയൊന്നും ഉയർത്തണ്ട ഈ സമയത്ത് ഓർത്തോ ആ ഒരു കുറവിനെ തികയ്ക്കാൻ വേണ്ടി ഒരു കൃപ നിങ്ങളിൽ വന്നിട്ടുണ്ട് അത് നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ അലങ്കരിച്ച് അസൂയയുടെ ഒരു കുറവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ കുറവ് നികത്താൻ ഒരു കൃപ നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ ഓ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ മുഖത്തൊരു കുഴിയുണ്ട് ആ കുഴി എങ്ങനെ മറയ്ക്കാന് ഏതെല്ലാം തരത്തിൽ നമ്മൾ ശ്രമിക്കുന്നു ഇതുപോലെ തന്നെ സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലുള്ള ഓരോ കുറവുകളെയും മറച്ചിട്ട് ഇവനിങ്ങനെ ഇല്ല ഹല്ലേലൂയ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തെയാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് പറയാൻ കുറവുള്ളവയെ നിങ്ങൾ അധികം മാനം അണിയിക്കുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നു കുറവുള്ളവയെ അധികം മാനം അണിയിച്ചിട്ട് എവിടെ നിർത്തുന്നു ശരീരത്തിൽ നിർത്തുന്നു ആ വാക്യം ശ്രദ്ധിച്ചോണേ അതിൻ്റെ ഘടന ശ്രദ്ധിച്ചോണേ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം ആവർത്തിച്ച് വായിച്ചു ആ വാക്യം 12-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി എന്നാ ഭിന്നത നിനക്ക് കൂടുതൽ കിട്ടി എനിക്ക് കുറവ് കിട്ടി എന്ന ഭിന്നത ശരീരത്തിൽ വരാതെ എന്നാ ചെയ്യുന്നു അവയവങ്ങളെ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് ഇന്നിതൊന്ന് കണ്ടേ എന്റെ കുറവിനകത്തേക്ക് കർത്താവിന്റെ കൃപ വന്ന് തികയുന്ന ഒന്ന് കണ്ടേ ഹല്ലേലൂയ നിങ്ങളുടെ കുറവുകളല്ല ഇപ്പൊ മനസ്സിലോട്ട് അങ്ങ് വരുത്തുകയും ഇങ്ങോട്ട് നോക്കിയേ തലപോക്ക് ഹല്ലേലൂയ ഇങ്ങോട്ട് നോക്ക് നിങ്ങളുടെ കുറവുകളെല്ലാം അങ്ങോട്ട് മനസ്സിലോട്ട് അങ്ങ് വരുത്തുകയും 50 വയസ്സുണ്ടെങ്കിൽ ഈ 50 വയസ്സിനിടയ്ക്ക് ഉള്ള എല്ലാ നിങ്ങളുടെ
എനിക്കെന്നെ അറിയാവുന്ന പോലെ വേറെ ആർക്കും എന്നെ അറിയത്തില്ലല്ലോ തന്നെ. അപ്പൊ ഉള്ള കുറവുകളെല്ലാം അങ്ങോട്ട് മനസ്സിലോട്ട് വരുത്തുകയും എന്നിട്ട് അതിനകത്തോട്ട് ഒന്ന് കണ്ടേ. ഹല്ലേലൂയ. കർത്താവ് ആ കുറവിനെ നികത്തി 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 ആ ഒന്ന് പറഞ്ഞേ, നികത്തി നികത്തി നികത്തി. ഹല്ലേലൂയ. കുറവില്ലാത്തവനായിട്ട് എന്നെ നിർത്താൻ വേണ്ടി അവിടുത്തെ അമിത കൃപ എൻ്റെ മേൽ അയച്ചിരിക്കുന്ന ഒന്ന് വിശ്വാസത്താൽ കണ്ടിട്ട് അക്കായി ഒന്ന് ചേർത്തൊന്ന് ആരോഗ്യത്തോടെ കർത്താവിനൊന്ന് ചേർത്ത് ഒരു ആരാധന കൊടുത്തുകൊണ്ട് ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അയ്യോ ഇത് 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 എവിടാ കുറവ്? എവിടെ നോക്കി നോക്കി ബൈബിൾ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഊഹാപോഹം പറയുകയല്ല, എൻ്റെ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്നറിയോ, എൻ്റെ മകനൊരു കുറവുണ്ടോ അപ്പനവിടെ ഇറങ്ങി വരും, ഒപ്പനവിടെ ഇറങ്ങി വരും. ഇത്രയും എൻ്റെ മകന് സഹിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറത്ത് സഹിക്കാൻ പറ്റത്തില്ല. ആ ഘട്ടത്തിൽ ഒരു കരം ഇറങ്ങി വരും. ഓ ഹല്ലേലൂയ. അവൻ്റെ കൈ ക്ഷീണിക്കുന്നുണ്ട്. ഓ ഇനി അവനെ എടുക്കാൻ പറ്റില്ല, ഇത് ബെയറബിൾ അല്ല. അവനെ കൊണ്ട് ഇതിനെ കൂടുതൽ വഹിക്കാൻ പറ്റത്തില്ല. ഇത് അവിടെ ഒരു കരം ഇറങ്ങി വരും. ആ കരം ഇറങ്ങി വന്നിട്ട് സംരക്ഷിക്കുന്നതും മറയ്ക്കുന്നതും സൂക്ഷിക്കുന്നതും നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാന്നറിയോ എന്നാന്നറിയോ അതാണ് ആ കൃപ. ഏതാ കൃപ? അതാണ് ആ കൃപ. ഈ ദൈവത്തിൻ്റെ കൃപ എന്നാ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ എന്നാ ചെയ്യുന്നേ? ഇതാ ദൈവത്തിന്റെ കൃപാവരങ്ങള്. ഓ ഹല്ലേലൂയ. അപ്പൊ ഒരു വ്യക്തി കൃപാവരത്താൽ ഉപയോഗിക്കപ്പെടുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് ഒരു കുറവും ഇല്ലെന്നല്ല, അയാൾക്ക് ഒരുപാട് കുറവുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ കർത്താവ് കൊടുത്തതാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തി കൃപാവരത്താൽ ഉപയോഗിക്കപ്പെടുന്നു, അയാൾക്ക് ഒരുപാട് കുറവുള്ളത് കൊണ്ട് എൻ്റെ ഒപ്പം എത്താൻ വേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുക? ഇതുകൂടെ കൊടുത്തിട്ട് കർത്താവ് എൻ്റെ ഒപ്പം നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. അതല്ലാതെ വേറെ ഒന്നുമില്ല. കുറവുണ്ടോ? കൃപയുണ്ട്. പറഞ്ഞു കുറവുണ്ടോ? ഉറക്കെ പറഞ്ഞു, കരമുയർത്തി പറഞ്ഞു, കുറവുണ്ടോ? അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഉറക്കെ പറഞ്ഞു, കുറവുണ്ടോ? കൃപയുണ്ട്. കുറവുണ്ടോ? അവിടെ എന്ത് വന്നിരിക്കും? കൃപ വന്നിരിക്കും. കൃപ വരാതെ എന്ത് വരത്തില്ല? കുറവ് വരുത്തത്തില്ല. കുറവുണ്ടോ? അതിനകത്ത് നിറച്ച് നിറച്ച് കൂത്തി നിറച്ച് കൃപ എന്ത് ചെയ്തിരിക്കും? പകർന്നിരിക്കും. ഒന്നല്ലെങ്കിൽ ഒരു ഫേസിൽ എന്ത് ചെയ്യും? കർത്താവ് കൊണ്ടയിട്ട് മാനിച്ചിരിക്കും, മാനിച്ചിരിക്കും. ഓ ആരോടോ ഞാൻ വളരെ പേഴ്സണലി പറയുന്നു, എൻ്റെ ബ്രദറെ, എൻ്റെ ജീവിതം ഓ വല്ലാത്ത ഒരു ഘട്ടത്തിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദര കണ്ണു തുറന്ന് കാണും, എൻ്റെ കർത്താവ് നിന്നെ അകത്ത് അലങ്കരിച്ചിരിക്കുന്ന ആ ബ്യൂട്ടി. ഓ എത്ര 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 ഗംഭീരമായിട്ടാണ് കർത്താവ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നതെന്നൊന്ന് കാണ്. ഓ ഹല്ലേലൂയ. എത്ര അലങ്കാരത്തിലാണ് കർത്താവ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നതെന്നൊന്ന് കാണ്. ഇത് കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നേ, നമ്മൾ പരിധി കൂടാതെ കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞിട്ട് പറയുന്നത്, എൻ്റെ ദൈവമേ ഇത്രയും മേൽത്തരമായി ദൈവം എന്നെ ഒരുക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇതിനപ്പുറത്ത് എനിക്ക് എന്തില്ല, ഒന്നും പറയാനില്ല. കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് തന്നെ കരമുയർത്തി നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒന്ന് ചേർന്നൊന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, എല്ലാവരും പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എനിക്ക് എവിടെ കുറവുണ്ടോ, എനിക്ക് എവിടെ കുറവുണ്ടോ, ആ കുറവിന്റെ നടുവിൽ, കുറവിന്റെ നടുവിൽ കുറവില്ലാത്തവനാക്കി, കുറവില്ലാത്തവനാക്കി, ഒരു കുറവും ഇല്ലാത്തവനാക്കി, ഒരു കുറവും ഇല്ലാത്തവനാക്കി, എന്നെ നിർത്തുവാനായി, നിർത്തുവാനായി, എന്നെ അലങ്കരിച്ചു നിർത്തുന്ന, എന്നെ അലങ്കരിച്ചു നിർത്തുന്ന, അഭിഷേകത്തിനായി, അഭിഷേകത്തിനായി, പരിശുദ്ധാത്മാവിനായി, പരിശുദ്ധാത്മാവിനായി, എല്ലാവരും പറഞ്ഞു പരിശുദ്ധാത്മാവിനായി, പരിശുദ്ധാത്മാവിനായി, ഞാൻ നന്ദി പറയുന്നു, ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിജീവനത്തിന്റെ അഭിഷേകത്തിനായിട്ട് നന്ദി, അതിജീവനത്തിന്റെ അഭിഷേകത്തിനായിട്ട്. ഒന്നുകൂടെ പറഞ്ഞു, അതിജീവനത്തിന്റെ അഭിഷേകത്തിനായിട്ട്, ജീവനത്തിന്റെ അഭിഷേകത്തിനായിട്ട് നന്ദി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭാഗത്തെ കുറവ് മറ്റൊരു ഭാഗത്ത് തികവാക്കി തന്ന് ആ കുറവിനെ പരിഹരിക്കുന്നതിനായിട്ട് നന്ദി. ഹല്ലേലൂയ. അത് അതൊന്ന് കണ്ടുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവിനെ അലങ്കരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവര് എന്റെ ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യത്തിന് നന്ദി പറയുമ്പോ തന്നെ ഇന്ന് ധാരാളം സൗഖ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഓ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഓ മൈ ഗുഡ്നസ്, ഓ മൈ ഗുഡ്നസ്. ഞാൻ ഇന്നലെ നമ്മുടെ ശുശ്രൂഷ മസ്കറ്റിലായിരുന്നു. മസ്കറ്റിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ഞാൻ എറണാകുളത്ത് ഈ മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഓടി വന്നത്. അപ്പോൾ ഇന്നലെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച കാര്യം ഇതാണ്. എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന ഏറ്റവും വലിയ ചിന്ത ഇത് മാത്രമാണ്, ഒരു കുറവുള്ള ഒരു കുഞ്ഞിനെ ഒരു അപ്പനും അമ്മയും എങ്ങനെയാ സൂക്ഷിക്കുന്നത്.
ഹല്ലേലൂയാ. ഞാൻ ഈയിടെ വേറൊരു പേരൻസിനോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ അവിടുത്തെ ജോലി വിട്ടു. ഞാൻ ചോദിച്ചു, എന്താണ് ജോലി വിട്ടത്? മോന് വയ്യാഴികയാന്ന് ബ്രദറിന് അറിയാമല്ലോ. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, മോനെയും കൊണ്ട് അവിടുത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ബ്രദറിന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് ഇങ്ങ് പോന്നു. ഹല്ലേലൂയ. ആ മാതാപിതാക്കൾ ആ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യുക, ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുക. എന്നാ ആ കുഞ്ഞിനൊരു കുറവുണ്ട്, ആ രാജ്യത്ത് അതിനെ അങ്ങനെ പരിപാലിക്കാൻ പറ്റുകയില്ല. ഇത് എൻ്റെ ഹൃദയമാണെങ്കിൽ, ഓ, ഞാൻ ചിന്തിക്കുക എൻ്റെ കർത്താവിൻ്റെ ഹൃദയം എന്നതായിരിക്കും. ഇത് നമ്മുടെ ഹൃദയമാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം എന്നതായിരിക്കും. നിങ്ങൾക്കൊരു പെൺകുഞ്ഞോ നിങ്ങൾക്കൊരു ആൺകുഞ്ഞോ ഉണ്ടെന്നൊന്ന് സങ്കല്പിക്കുക. അല്ല, ഉണ്ടല്ലോ, ഉള്ളവരുണ്ടല്ലോ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അവരുടെ കുറവ് നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നേ? എന്നാൽ ഇനി തിരിച്ചു മറുഭാഗത്തേക്ക് വന്നേ. കർത്താവിൻ്റെ മക്കളല്ലേ നമ്മൾ, നമ്മുടെ പിതാവല്ലേ അവിടുന്ന്. അപ്പോൾ ഈ ദൈവം എങ്ങനെ ആയിരിക്കും അതിനെ മാനേജ് ചെയ്യുന്നേ? അയ്യോ, കുറവ് കണ്ടപ്പോ എന്നെ ആയിരിക്കും കർത്താവ് ചെയ്യുന്നേ? ഒന്ന് കണ്ട വിരിഞ്ഞിറങ്ങി നീക്കും കർത്താവ്. അയ്യോ, ഹല്ലേലൂയ. ഒരു സ്റ്റേജിൽ ഒരു കുഞ്ഞിനെ ഒരു പെർഫോമൻസിന് വേണ്ടി ഒരമ്മ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ആ കുഞ്ഞ് സ്റ്റേജിൽ നിൽക്കുമ്പം ശരിക്കും നിൽക്കുന്നത് കുഞ്ഞല്ല, അമ്മയാണല്ലേ. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. എൻ്റെ അപ്പോൾ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പഠിപ്പിച്ച് വിട്ടിരിക്കുക ഈ സൂത്രത്തെ. ദൈവമേ, ഇത് അവിടെ പോയി ഇത് പറയുന്നല്ല, ഒന്ന് ഒത്താൽ മതിയായിരുന്നു. അമ്മ അവിടെ നിന്ന് കൈ കാണിക്കുന്നു, നാക്ക് കാണിക്കുന്നു, കണ്ണ് കാണിക്കുന്നു, ചാടുന്നു, പിടിക്കുന്നു, എന്നാ കാര്യം? ആ എൻ്റെ കുഞ്ഞിൻ്റെ കുറവ് എന്ത് ചെയ്യരുത്, ലോകം കാണരുത്. നമ്മളെല്ലാം അങ്ങനെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗസ്ഥനായ പിതാവ്, അയ്യോ, ഇത് 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 മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. നിങ്ങൾ കുറവുള്ളവരായി എവിടെങ്കിലും നിൽക്കാൻ സമ്മതിക്കുമെന്നാണോ ചിന്തിക്കുന്നേ? അല്ല. അപ്പം ഇന്ന് എന്നാ ചെയ്യേണ്ട? കണ്ണ് തുറന്ന് കാണ്, കുറവിൻ്റെ മേളിൽ എന്നെ അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോണ്ട് അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ തുടങ്ങാൻ. ഓ ഹല്ലേലൂയ. എന്നെ ഒരു വഴിക്ക് വിടുമ്പോൾ തന്നെ നാളെ എനിക്കത് ചെയ്യാനുണ്ട്, എൻ്റെ കുഞ്ഞിന് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വർഗം കൗൺസിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ കൗൺസിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് എൻ്റെ വേവിച്ചന് ഭയങ്കര ടെൻഷനാണ് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയൊക്കെ പറയുന്നേ, ആ കൊണ്ട് എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. എൻ്റെ മാത്തുക്കുട്ടിക്ക് പെട്ടെന്നങ്ങ് സ്ട്രെസ്സ് വരും. ഈയിടെ ആയിട്ട് എന്നാന്ന് അറിയത്തില്ല, പ്രായം കൂടുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എല്ലാ കാര്യവും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങ് കേപ്പബിൾ ആയിരുന്നു എല്ലാം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈയിടെ ആയിട്ട് എൻ്റെ മാത്തുക്കുട്ടിക്ക് അങ്ങ് ഭയങ്കര സ്ട്രെസ്സാണ്. എല്ലാ പണ്ടത്തെ പോലെ അങ്ങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മാത്തുക്കുട്ടിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും എന്ന് പറഞ്ഞ് കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ഒന്ന് മാത്തുക്കുട്ടി ഒന്ന് കണ്ടേ. ഹല്ലേലൂയ. പണ്ടൊക്കെ ആയിരുന്ന ഒത്തിരി ടെൻഷനുള്ള കാര്യം ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇപ്പോൾ അവന് ഇച്ചിരി എന്താ മനസ്സിനൊക്കെ കട്ടി കുറവാണ്. പണ്ടത്തെ പോലെ ഓട്ടവും കാര്യങ്ങളും ചിന്തയൊന്നും വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അന്ന് നീട്ടിയതിലും കൂടുതൽ കൈ എന്ത് ചെയ്തിരിക്കുക, ഇപ്പം നീട്ടി എന്ത് ചെയ്തിരിക്കുക, മറച്ചു ഉയർത്തിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അവൾ കുടുംബമായിട്ട് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ അവളുടെ കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട. അങ്ങനല്ല ദൈവം. അയ്യോ, എൻ്റെ മകൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അവൾക്ക് എന്തൊക്കെയോ അസമാധാനമുണ്ട്. എൻ്റെ കുഞ്ഞ് ഈ ഘട്ടത്തിൽ വണ്ടിയെ കയറി പോയാൽ എന്തോ ആകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞ് വണ്ടിയെ പോകുമ്പം എൻ്റെ കുഞ്ഞിൻ്റെ വാഹനത്തെ എനിക്ക് സൂക്ഷിക്കണം. അവളെ എനിക്ക് ബലപ്പെടുത്തണം. സ്വർഗീയ ദൂതന്മാരുമായിട്ട് ഇങ്ങനെ ഒരു ഹെവൻലി കൗൺസിൽ കൂടിയിട്ട് അവിടുത്തെ ചർച്ചാവിഷയം ഇതൊക്കെയാണ്. എൻ്റെ മോൾ എക്സാം എഴുതാൻ പോകും. അയ്യോ, ഇന്ന് കെമിസ്ട്രിയുടെ എക്സാമാണ് എൻ്റെ കുഞ്ഞിന്. അതിനാണെങ്കിൽ വലിയ കാര്യമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഞാൻ അതിനാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തുമില്ല. എൻ്റെ ദൈവമേ, ഇതൊക്കെയാണ് അവിടുത്തെ സംസാരം. അതല്ലാതെ അവിടെ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? സ്വർഗത്തിലെ സംസാരം ഇതൊക്കെയാണ്. സ്വർഗത്തിന് നിങ്ങളും ഞാനും വളരെ വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഓ, ഒന്ന് 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 മനസ്സിലാക്കിക്കേ, ഒന്ന് മനസ്സിലാക്കിക്കേ. ഹെവൻലി കൗൺസിലിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ മകൾ ഇന്ന് മരട് മുനിസിപ്പാലിറ്റി പോകുന്നുണ്ട്. അതിനാണ് ഫോം പൂരിപ്പിച്ച് കൊടുക്കാനൊന്നും അറിയത്തില്ല. അതങ്ങനെ പോയിട്ടൊന്നും ഉള്ളവളല്ല. ആ സമയത്ത് നമുക്ക് അവളെ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞ് അനേകായിരം സ്വർഗീയ ദൂതന്മാരുടെ സന്നാഹം നിങ്ങൾക്ക് ചുറ്റിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികം മാനം അണിയിച്ചുകൊണ്ട് നിങ്ങളെ നിർത്തുകയാണ്. അയ്യോ, അവളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്. അയ്യോ, അത് ദൈവം എവിടെയെന്ന് ചോദിക്കുന്നതിന് ഇപ്പം ദൈവം പറയും, ഇല്ല 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 ഇല്ല, ഈ ഘട്ടത്തിലും ആ ക്യാൻസറിൻ്റെ ഘട്ടത്തിലുമല്ല, നിൻ്റെ അവയവം ബലഹീനമായ ഘട്ടത്തിലുമല്ല, ആധികം ബലം അണിയിച്ചുകൊണ്ട് ആ കരവും കൃപയും നമ്മുടെ ഒപ്പം ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. ഒരാളോട് കൈ കൊടുത്ത് ചോദിച്ചേ, നല്ല ബന്ധമുണ്ടെങ്കിൽ ഒരാളോട് കൈ കൊടുത്ത് ചോദിച്ചേ, നമ്മളിങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ ചോദിച്ചേ, സരസമായിട്ട് ചോദിക്കേ, നമ്മളിങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമാകും.
ഹല്ലേലൂയ. എത്ര അധികം ജോൺസൺ സാറിനോടൊക്കെ ചോദിക്കണം, നമ്മൾ ഇങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇത്ര കെയർഫുൾ ആണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. ഞാനിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ആ കുടുംബത്തെ ഞാനിങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ പോയി, മിക്കവാറും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവരെ ഇങ്ങനെ വാച്ച് ചെയ്യും. ഞാൻ നോക്കുമ്പോൾ ഒന്നെങ്കിൽ അമ്മയുടെ കൈ അല്ലെങ്കിൽ അപ്പൻ്റെ കൈ അതിൻ്റെ പുറകിൽ കാണും. എങ്ങനെയാണ്? എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഈ കുഞ്ഞിങ്ങോട്ട് താഴെ വീഴാൻ തുടങ്ങി. അപ്പം ഈ അപ്പൻ ഒരു 50 മീറ്റർ അപ്പുറത്ത് നിൽക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ പാഞ്ഞു വന്ന്, അയ്യോ, കഴുകൻ്റെ കുഞ്ഞിനെ കഴുകൻ ചിറക് വീട് ഇങ്ങനെ പൊക്കുന്നത് പോലെ അപ്പം പാഞ്ഞു വന്ന്. അവിടെ ബാക്കിയെല്ലാവരും ഇങ്ങനെ എന്നാ ചെയ്യണമെന്നുള്ള ചിന്ത നോക്കി നിൽക്കുമ്പോൾ അപ്പൻ പാഞ്ഞു വന്ന് ഇവനെ തൂക്കിയെടുത്ത് ഇവനെ നേരെ നിർത്തുന്നു. പുറകോട്ട് ഇങ്ങനെ വീണു പോകാൻ സമ്മതിക്കാൻ നിർത്തുന്നു. ഇത് 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 ഇവിടുത്തെ ഭൂമിയിലെ അപ്പന്മാർ ചെയ്യുന്നതാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഓ എന്ന് പറഞ്ഞു സ്വീകരിച്ചോ. സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. കൂട്ടുകാർ പറഞ്ഞേക്കാൻ കുറവുണ്ടെന്ന്, പക്ഷെ കർത്താവ് പറയും ഇല്ല, ആ കുറവിനകത്ത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൃപ പകരും. ഒന്ന് പറഞ്ഞു, എൻ്റെ കൃപ പകരും. ഓ ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് അവന് അധികം കൃപ പകരുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഒന്ന് സ്വീകരിച്ച്, താഴ്മയുള്ളവർക്ക് അവൻ എന്ത് ചെയ്യുന്നു? അധികം കൃപ. അപ്പൊ ഇത് ഇതൊന്ന് കാണുന്നതോടുകൂടി എന്താവും? നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൽ അങ്ങ് റിലാക്സ്ഡ് ആകും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്താകും? അങ്ങ് റിലാക്സ്ഡ് ആകും. ഏതാ ഇപ്പോൾ ഞാൻ ബലഹീനാകുന്നുണ്ടോ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവിൻ്റെ അമിത കൃപ എൻ്റെ മേലെ പകർന്നിട്ടുണ്ട്. ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? ഈ ഘട്ടത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയുള്ള കൃപ വരാതെ ഞാൻ അതിലൂടെ എന്നെ വിടത്തില്ല. ദൈവം വിട്ടു എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിലൂടെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് 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 ഇതിപ്പോൾ ഒറ്റപ്പെട്ടോ, ലോൺലിനെസ് ആണോ, ഡിപ്രഷൻ ആണോ, സ്ട്രെസ് ആണോ, എന്തോ ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങളത് കണ്ടോണം മറുഭാഗത്ത് കർത്താവ് ബ്യൂട്ടിഫുള്ളി അലങ്കരിച്ച് 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 നിർത്തിയിട്ടുണ്ടാകും. പത്രോസ് എന്ന് പറയുന്ന വിശുദ്ധ അപ്പോസ്തോലൻ സ്ലീഹ ഒരുപാട് കുറവുകളുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അമിത കൃപ പകർന്ന്. ഒരു സ്ഥലത്ത് പോലും എൻ്റെ ആടിനെ മേയ്ക്കാം, നീ അഴിക്കുന്നതൊക്കെ അഴിക്കപ്പെടും, നീ കെട്ടുന്നതൊക്കെ കെട്ടപ്പെടും. ഇത് വേറെ ഒരാളോടും പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്മാറി പോകുന്ന കർത്താവിനെ ഉപേക്ഷിച്ചേച്ച് പോകുന്നവനോട് കർത്താവ് വിളിച്ചേച്ച് പറയുക, എൻ്റെ ആടുകളെ മേയ്ക്ക്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. ഹല്ലേലൂയ. ഇതെന്നാ പരിപാടിയാണ്? നമ്മൾ ചിന്തിക്കും ഈ കുറവുള്ളവൻ്റെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത് അധികം മാന്യത അണിയിക്കുക. എന്നാത്തിനാ? കുറവ് കാണാതിരിക്കാൻ. ഹല്ലേലൂയ. ശരിയാ പിന്മാറ്റക്കാരനാ, ശരിയാ തള്ളിപ്പറഞ്ഞവനാ, ശരിയാ അകന്നുപോയവനാ, ശരിയാ പടകം വലയെടുത്ത് പഴയ പണിക്ക് പോയവനാ, പക്ഷേ ഇവിടെയാണ് നമ്മൾ അറിയുന്ന ഈ കർത്താവിൻ്റെ കൃപ. ഹല്ലേലൂയ. ഇങ്ങനെ കുറവുള്ളവനായിട്ട് നാട്ടുകാർ കാണാൻ സമ്മതിക്കത്തില്ല. ഒരു മിനിറ്റ് മുമ്പേ, ഹല്ലേലൂയ, ഒരു മിനിറ്റ് മുമ്പേ അധികം മാന്യത അണിയിച്ച്. ഹല്ലേലൂയ. ഒരു ദിവസം ചുങ്കം കൊടുത്തിട്ടില്ല, കരം കൊടുത്തിട്ടില്ല, കാരണം ടാക്സ് കൊടുത്തിട്ടില്ല. ടാക്സ് കൊടുക്കാൻ കാശില്ല. ഹല്ലേലൂയ. ടാക്സ് കൊടുക്കാൻ കാശില്ലാതെ വഴിയിൽ വെച്ച് പിടിക്കപ്പെട്ടു. ആര്? യേശുവും പിടിക്കപ്പെട്ടു, യേശുവിൻ്റെ പ്രിയ സ്ലീഹനായ പത്രോസ് സ്ലീഹയും പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. പത്രോസിലേക്ക് വിചാരിച്ചു ഗുരു കരം കൊടുക്കുന്നുണ്ടെന്ന്. രണ്ടുപേരും കരം കൊടുത്തിട്ടില്ല, രണ്ടുപേരുടെ കയ്യിലും കരം കൊടുക്കാൻ കാശുമില്ല. ഹല്ലേലൂയ. ആ സമയത്ത് കുറവങ്ങോട്ട് വന്ന ഉടനെ കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുക, നീ ചെല്ല്. ഹല്ലേലൂയ. കോടിക്കണക്കിന് മത്സ്യങ്ങളുള്ള കടലിലേക്ക് നീ ചെല്ല്. ഞാൻ എപ്പോഴും അത് വായിക്കും, എൻ്റെ ഹൃദയം നന്ദി കൊണ്ടെന്നറിയും. കോടിക്കണക്കിന് മത്സ്യങ്ങളുള്ള കടലിലേക്ക് നീ ചെല്ല്. നീ ചെന്ന് ചൂണ്ട ഇട്, ആദ്യം കിട്ടുന്ന മീനെ എടുക്ക്. അതിൻ്റെ വായില് ഞാൻ 4 ചതുർദ്രഹ്മ പണം വെച്ചിരിക്കും, നിനക്കും എനിക്കും വേണ്ടത് കൊടുക്ക്. ഹല്ലേലൂയ. നോക്കേ, കോടാനുകോടി മത്സ്യങ്ങളുള്ള കടലില് ഒരു ചൂണ്ടയില് ഒരു മീൻ കയറണം. ആ മീനിന്റെ വയറ്റിൽ 4 കാശ് കിടക്കണം. ആ മീൻ്റെ വായില് 4 കാശ് കിടക്കണം. ആ കാശെടുത്ത് കൊടുക്കണം. എടാ ഇതെന്തൊരു പരിപാടിയാ. ഈ കണ്ട വല മുഴുവൻ വീണ കടലിൽ, ഈ കണ്ട ചൂണ്ട മുഴുവൻ ഇട്ട കടലിൽ, ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഓടി നടന്ന് മീനെ പിടിച്ച കടലിൽ നിനക്കുള്ളതിനെ തൊടാൻ ആർക്കും കഴിയത്തില്ലെന്ന് ഒന്ന് വിശ്വസിച്ചുറപ്പിക്കാമോ? ഹല്ലേലൂയ. അവരൊക്കെ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡിലാ ബ്രദറെ ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ പൊന്നു മോനെ, ആ അന്ത്രയോസ് സ്വർണ്ണ ചൂണ്ട കൊണ്ട് വന്നാൽ പോലും
നീനെ കൊള്ളത് കൊത്തിക്കൊണ്ട് പോകാൻ അവനെ കൊണ്ട് പറ്റുകയല്ല. ഇനി നീ ചൂണ്ട പോലും ഇടണമെന്നില്ല. പേരിന് നീ ആ കരയിൽ നിന്നാ മതി ആ ചൂണ്ടയുമായിട്ട്. മത്സ്യം നിന്നെ തേടി ഇങ്ങോട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ 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 ഞാൻ ആരോടോ പേഴ്സണലി സംസാരിക്കുകയാണ്, വളരെ പേഴ്സണലി സംസാരിക്കുക. അത് എനിക്കുള്ളത് എനിക്ക് വരുമോ? അവര് തട്ടി ഒരുത്തർക്കും തട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. നിനക്ക് നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് നിന്നെ തേടി വരിക തന്നെ ചെയ്യും. ആ കച്ചവടം ദൈവം നിശ്ചയിച്ചാണോ? അത് നടന്നിരിക്കും. അതിനി അയൽവക്കം എതിരായാലും കൊള്ളാം, നാട്ടാരെതിരായാലും കൊള്ളാം, വീട്ടുകാരെതിരായാലും കൊള്ളാം, അമ്മാച്ചനെതിരായാലും കൊള്ളാം, ആരെതിരായാലും കൊള്ളാം, കർത്താവിന്റെ പ്രവൃത്തിയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കും. കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു. ഈ മാന്യത അണിയിച്ചിരിക്കുന്നത് കാണുന്നത് വരെ ആകെ പ്രശ്ന കലുഷിതമായിരിക്കും ജീവിതം. ഈ മാന്യത അണിയിക്കുന്നത് കാണുന്ന നിമിഷം ആള് മാറിയവരെ പോലെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. പിന്നെ മേലാൾ നിങ്ങളുടെ കുറവ് ദൈവത്തോട് നിങ്ങൾ പറയുകയില്ല. പിന്നെ നിങ്ങളുടെ പ്രശംസാ വിഷയമായിരിക്കും നിങ്ങളുടെ കുറവുകൾ. അതാ പൗലോസ് പറയുന്നത്, എന്തിലെങ്കിലും എനിക്ക് പ്രശംസ ഉണ്ടെങ്കിൽ എൻ്റെ ബലഹീനതയിൽ മാത്രം, കാരണം ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ ഈ ബലഹീനത മുഖാന്തരമായതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയെ പ്രശംസിക്കുന്നു. അതല്ലാതെ വേറെ ഒന്നിലും നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനുണ്ടാകത്തില്ല. ഹല്ലേലൂയ. എവിടാണോ കുറവുള്ളത് അവിടേക്ക് ഒരു പ്രത്യേക ഒരുക്കം, ഒരു പ്രത്യേക ശക്തി, ഒരു